السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ കൂട്ടുകാരെ, ഉലമാക്കൾക്ക് വലിയ സ്ഥാനമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു ആലിമ മരണപ്പെട്ടു പോയാൽ ലോകം മരിച്ചതുപോലെയാണ്. അപ്പോൾ ഉലമാഇന്റെ മരണം ലോകത്തിൻ്റെ മരണമാണ് എന്ന് പറഞ്ഞാൽ, ഇൽമു പോകുമ്പോൾ ഇങ്ങനെ ഇൽമില്ലാതെ അജ്ഞാനങ്ങൾ വന്ന് ഇരുട്ടിക്കാണ്, ഇരുട്ട് വരികയാണ്. അപ്പോൾ ഉലമാഇന് വലിയ സ്ഥാനമുണ്ടെന്ന് നമുക്ക് അറിയാം. ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നത് ഉസ്താദിനെ ആക്രമിക്കാൻ വേണ്ടി നാട്ടുകാർ വരും. ഒരു കുട്ടിക്ക് അടിച്ചു എന്നുള്ള പേരിൽ യുവാക്കളൊക്കെ ചേർന്നുകൊണ്ട് ഉസ്താദിനെ അടിക്കാൻ വരുന്നൊരു സമ്പ്രദായം. വലിയ ഖേദത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഇതും ഒരു ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. മഹാനായ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ ഒരാൾ, അവിടുത്തെ മകന് ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് 1000 രൂപ കൊണ്ടുപോയി. പറഞ്ഞു, ഉസ്താദേ, ഇതൊന്നും മതിയാകൂല, നിങ്ങൾ പഠിപ്പിച്ച എൻ്റെ മോന് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിഹ നിസ്കാരത്തിന് നിർബന്ധമാണ്, നിസ്കാരം ഫർള് അയ്നാണ്. ആ ഫർള് അയ്ന നിസ്കാരത്തിൽ ഓതാൻ വേണ്ടി ഫാത്തിഹ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് 1000 രൂപ ഒരു ഹദിയ എന്നുള്ള നിനക്ക് തരാണ്. നിങ്ങൾ പഠിപ്പിച്ചതിന് ഈ 1000 രൂപ പകരമാകൂല എന്ന് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ വിഷമിച്ചു പോകരുത്, ഇത് ഹദിയാണ്, എൻ്റെ സ്നേഹം കൊണ്ട് തരാണ് എന്നല്ലാതെ നിങ്ങൾ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഒരു വിലയും പിടിക്കാൻ കഴിയും, അത്രക്കും വില കെട്ട വില നിശ്ചയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞാൽ, ഒരു ഉസ്താദിനോട്, മകൻ്റെ ഉസ്താദിനോട് കാണിച്ച ആ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് അഇമ്മത്തുൽ അർബ, ഇമാമിയങ്ങളിൽ പ്രമുഖരായ ഇമാമിയങ്ങൾ മഹത്വമുള്ളവരാണവർ അല്ലേ? അഷ്ഷാഫിഈയ ഫസിർ തൽഹംബലിയ ബില്ലാ ഹജ്റിൽ തഹ്തബിൽ ഖൈറൈനി മുഅ്തദിലാ. അപ്പോൾ ഇമാമിയങ്ങളിൽ പ്രമുഖരായ അഇമ്മത്തുകളെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഇമാം, ആ ഇമാമിൻ്റെ മകന് ഫാത്തിഹ പഠിപ്പിച്ചതിന് വേണ്ടി 1000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതെന്താ, ഇതൊന്നും മതിയാവൂല, നിങ്ങൾ പഠിപ്പിച്ചതിന് ഒരിക്കലും ഇത് പറ്റൂലും, മതിയാവുകയില്ല, എങ്കിലും ഒന്ന് എൻ്റെ സ്നേഹത്തിന് വേണ്ടി, എൻ്റെ തൃപ്തിക്ക് വേണ്ടി പഠിച്ചുകൊള്ളുക എന്ന് ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് സ്നേഹമില്ല? ഉസ്താദ് ഒരു കുട്ടി കടിച്ചപ്പോൾ ഉസ്താദിനടിക്കാൻ പോകുന്ന കൂട്ടുകാർ, സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണിത്! ആ അടിക്കുന്നവൻ മനസ്സിലാക്കണം, നിന്റെ ആഫിയത്ത് അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ട്, ആരോഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്, നീ എന്തോ മസ്താനായും കൊണ്ടാണ് അവിടെ ഉസ്താദിനടിക്കാൻ ചെല്ലുന്നത്, നിന്റെ കൈകൾക്ക് ശക്തി തന്നതല്ലാഹുവാണ്, ആ ശക്തിയൊന്ന് ഊരിക്കളഞ്ഞാൽ അല്ലാഹു നിനക്ക് അല്ല നിന്റെ കൂട്ടുകാർക്കോ നിന്റെ സമൂഹത്തിനോ ആ കൈക്ക് ശക്തി തരാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ ദീനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ മേൽ കൈ ചൂണ്ടുകയാണെങ്കിൽ നിന്റെ കൈ അധികകാലം പോവൂല എന്ന് മനസ്സിലാക്കണം. രണ്ട് ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു, ഒരാളിങ്ങനെ വെപ്രാളപ്പെടുന്ന വീഡിയോ. അയാൾക്ക് രോഗിയായി, അയാൾ ഒരു പണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നൊരു വീഡിയോ. എനിക്ക് വല്ലാത്ത വിഷമമായി. പിന്നെ നോക്കുന്ന സമയത്ത് അയാൾ ആരാണ്? രണ്ട് പേരെ കൊന്ന്, ക്രൂരമായി കൊന്ന്. ആ പേര് ഞാൻ പറയുന്നില്ല,
രണ്ടാളെ ക്രൂരമായി കൊന്ന ആൾക്കാരാണ് അവിടെ. എല്ലാവരും കൈപടിഞ്ഞു, പാർട്ടിക്കാർ കൈപടിഞ്ഞു, എല്ലാവരും കൈപടിഞ്ഞു. അവസാനം ജനങ്ങളെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനോട് കളിച്ചാൽ, ഉലമാഇനോട് കളിച്ചാൽ, മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെ അടിക്കാൻ പോയാൽ, നമ്മുടെ നാട്ടിലെ മഹല്ലത്തിൻ്റെ ഖത്വീബ് അല്ലെങ്കിൽ മഹല്ലത്തുള്ള ഏതെങ്കിലും ഉസ്താദിനെ അടിക്കാൻ പോയാൽ നിൻ്റെ കൈ പിന്നെ പൊങ്ങൂല, ഇതിന് പൊങ്ങിയാൽ തന്നെ അധികകാലം അത് വായുര എന്ന് നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ ഇൽമിന് വലിയ മഹത്വം നൽകിയത്. എന്തെല്ലാം പണി അറിഞ്ഞിട്ടും ഈ പണിക്ക് നിന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടായിരിക്കെ നീ നിൻ്റെ മകനെ അടിച്ചു, അല്ലെങ്കിൽ മകൻ കിതാബ് എഴുതാതുകൊണ്ട് കോപ്പി ചെയ്താതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവനെ പുറത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു വേണ്ടി നീ ഉസ്താദിനെ ശകാരിച്ചു, ഉസ്താദിനെ ചീത്ത പറഞ്ഞു, ഉസ്താദിനെ കള്ളനാണെന്നും മറ്റുള്ള എല്ലാ തെറിയും നീ പറഞ്ഞു, ഉസ്താദിനെ അടിച്ചു. സുബ്ഹാനല്ലാഹ്. രണ്ട് ഒരു ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഉസ്താദിനെ അടിച്ചൊരു വീഡിയോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നീ നന്നാകുമെന്ന് വിചാരിച്ചു പോകണ്ട. നീ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടാകൂല. ഉസ്താദിനെ അടിക്കാൻ പോകണ്ട, ഉസ്താദിനെ അടിക്കാൻ നിൽക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമുക്ക് ഹിമ്മത്തും ഇസ്സത്തും.